ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈസ് ഇക്വൽ ടു ഫോർ എന്നല്ലേ തന്നേക്കണേ. എക്സ്പെക്ടേഷൻ വൈ ഈസ് ഇക്വൽ ടു ഫോർ, എക്സ്പെക്ടേഷൻ വൈ എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി അല്ലേ. വൈക്ക് വരെ എ എക്സ് പ്ലസ് ബി കൊടുത്തു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്നല്ലേ, പ്ലസ് ബി എന്നല്ലേ അല്ലേ, ദാറ്റ് ഈസ് ഇക്വൽ ടു ഫോർ. ഇനി എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, എട്ടല്ലേ, എട്ടുന്നല്ലേ എന്താക്കണേ, പ്ലസ് ഇക്വൽ ടു ഫോർ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ആ ഇക്വേഷൻ എന്താണ്, എയ്റ്റ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു ഫോർ എന്ന് കിട്ടിയില്ലേ, എയ്റ്റ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു ഫോർ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അതുപോലെ വേരിയൻസ് ഓഫ് വൈ, വേരിയൻസ് ഓഫ് വൈ ഈസ് ഇക്വൽ ടു എത്രയാണ് തന്നേക്കണേ, സിക്സ്റ്റീന്നല്ല തന്നേക്കണേ അല്ലേ. അപ്പൊ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എത്രയാണ്, ഈക്വൽ ടു 16 അല്ലേ അല്ലേ, വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 16 അല്ലേ. ആമാ ഓക്കെ. ഇനി വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് സിമ്പിൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ എ സ്ക്വയർ ഇൻടു വേരിയൻസ് ഓഫ് എക്സ് അല്ലേ, കിട്ടില്ലേ. ഇനി എയുടെ വാല്യൂ മൈനസ് ടു വരുമ്പോഴോ ബിയുടെ വാല്യൂ എത്ര കിട്ടും, ഫോർ മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ പ്ലസ് സിക്സ്റ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അല്ലേ. അപ്പൊ എല്ലാ വാല്യൂസും കിട്ടില്ലേ. അപ്പൊ എയുടെ വാല്യൂ എന്തൊക്കെയാണ്, പ്ലസ് ഫോർ മൈനസ് ടു, എയുടെ വാല്യൂ പ്ലസ് ടു വരുമ്പോ ബിയുടെ വാല്യൂ എത്രയായിരിക്കും, മൈനസ് 12, എയുടെ വാല്യൂ മൈനസ് ടു വരുമ്പോ ബിയുടെ വാല്യൂ എത്രയായിരിക്കും, 20.